മനോഹരമായ കാഴ്ചകളിൽ നിന്നും ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, ശ്രദ്ധേയമായ നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കൈവരിച്ച ഒരു മലയാളി പെൺകുട്ടിയാണ് ഇന്നത്തെ അതിഥിയെന്ന്. പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇനി എന്തായാലും ആ സസ്പെൻസ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. പാർവതി ഓമനക്കുട്ടനാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇന്ന് പ്രേക്ഷകരുമായി സംസാരിക്കാനെത്തുന്നത്. മലയാളത്തിൻ്റെ സ്വകാര്യ അഭിമാനവും അഹങ്കാരവും ഒക്കെയായ പ്രിയപ്പെട്ട പാർവതി. പാർവതിക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔപചാരികതയുടെ ഭാരങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്ക് പാർവതി ഓമനക്കുട്ടൻ എത്തിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ വളർച്ചയുടെ ഒരു തുടക്കം? സെലിബ്രിറ്റി ആകുന്നതിന് മുൻപുള്ള പാർവതി, വീട്ടിലെ പാർവതി, സ്കൂളിലെ പാർവതി? ഐ തിങ്ക് അത് അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകുന്നത് അമ്മയ്ക്കും അച്ഛനുമാണ്. കാരണം ഞങ്ങൾ ബോംബെയിലായിരുന്നു പഠിച്ചതും വളർന്നതുമെങ്കിലും ഞങ്ങൾക്ക് മലയാളത്വം അത് അല്ല, അതായത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുക, നമ്മളുടെ മലയാളം, നമ്മുടെ നാടിൻ്റെ കൾച്ചറും ട്രഡീഷനും അത് കീപ്പപ്പ് ചെയ്യുക, അതെല്ലാം പഠിപ്പിച്ചിരുന്നത് അമ്മയച്ഛനാണ്. അപ്പോൾ അത് കാരണമാണ് കേരളത്തിൽ താമസിക്കുന്നില്ലെങ്കിലും കേരളത്തിനെ കുറിച്ചുള്ള നമ്മൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് എത്രത്തോളം എനിക്ക് കഴിയുന്നോ ഞാനത് എൻ്റെ കസിൻസിനും എൻ്റെ യങ് എൻ്റെ കസിൻസിൻ്റെ പിള്ളേർക്കുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പാർവതി മിസ് വേൾഡ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനത്തിൻ്റെ നിമിഷമായിരുന്നു. അതോടൊപ്പം ഒരു ചെറിയ നിരാശ തോന്നി. മിസ് വേൾഡ് റണ്ണറപ്പായി, ഒരു പടി കൂടി കടന്ന് മിസ് വേൾഡ് ആയില്ലല്ലോ എന്നൊരു നിരാശയും മലയാളികൾക്കുണ്ടായിരുന്നു. 2008 December 3 ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന ആ ദിവസം എങ്ങനെയാണ് പാർവതി ഓർത്തെടുക്കുന്നത്? December 13 ഓക്കെ. ആ ഒരു ദിവസം എന്ന് പറയുന്ന ഒബ്വിയസ്ലി എല്ലാവർക്കും സങ്കടം തോന്നിയിരുന്ന ഒരു ദിവസമാണ്. പക്ഷേ ആസ് ടൈം പാസ്ഡ് ബൈ അത് ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് നന്നായി, ഒരു കണക്കിന് നന്നായി. ബിക്കോസ് നമ്മൾക്ക് ഒബ്വിയസ്ലി ഒരു വിജയം നേടാനുള്ള അത്ര അടുത്ത് നമ്മൾ പോയിട്ട് അത് നേടാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു സങ്കടം തോന്നും. അത് എല്ലാവർക്കും സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഒരു അതിനെ ഒരു പരാജയമായി കാണാതെ അതിനെ ഒരു ലെസൺ ലേൺഡ് അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് മുമ്പോട്ട് വിഷമമില്ലാതെ ഇനിയും കോൺഫിഡൻസ് ആയിട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഒരു കരിയറിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ആംബിഷൻ ഉണ്ടായിരുന്നു? തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മിസ്സിൻ്റെ ആകണം എന്നും മിസ് ഇന്ത്യക്ക് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അച്ഛൻ ഇച്ചിരി എതിർപ്പായിരുന്നു. ബിക്കോസ് ഫാഷൻ ഫീൽഡിലോട്ട് എങ്ങനെ പോകും, ആൾക്കാരെന്ത് പറയും. അപ്പോൾ നമ്മളുടെ സൊസൈറ്റി തന്നെ ഒരു എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണല്ലോ പോകുന്നത്. ആൾക്കാരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളുടെ ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും. അപ്പോൾ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയും എൻ്റെ കസൻ സിസ്റ്ററുമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കോളേജിലായാലും ഞങ്ങളുടെ ഇൻ്റർ കോളേജ് ഫെസ്റ്റിവൽസിനൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അവർ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അച്ഛനെ അമ്മയാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇപ്പം എനിക്കൊരു ഫീൽഡ് ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ എൻ്റെ 100% കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരായ വഴിക്ക് പോവുകയാണെങ്കിൽ അതിൽ എന്താണ് തെറ്റ്? എല്ലാ ഫീൽഡിലും ചീത്തയും നല്ലതുമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ആ ഡിറ്റർമിനേഷൻ കണ്ടുകൊണ്ടാണ് അച്ഛൻ്റെ മനസ്സ് മാറിയതും. പിന്നെ ലക്കിലി എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും, അതായത് അച്ഛൻ്റെ സൈഡിൽ നിന്നായാലും എല്ലാവരും എൻ്റെ കസിൻസും അപ്പച്ചിമാരും പേരപ്പന്മാരും, അമ്മയുടെ സൈഡിൽ നിന്നായാലും അമ്മാവന്മാരും എല്ലാവരും കുഞ്ഞമ്മമാരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണമാണ് ഇത്രയും മുമ്പോട്ട് എനിക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ സപ്പോർട്ടും പ്രോത്സാഹനവും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയിൽ നിന്നും. അല്ല, പാർവതി തന്നെ സൂചിപ്പിച്ചു അച്ഛൻ നേരിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യാപകമായ എതിർപ്പ് മറ്റു ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, റാമ്പിൽ അല്പവസ്ത്രം മാത്രം ധരിച്ച് നടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏയ് മലയാളി പെൺകുട്ടിക്കൊന്നും ചേർന്നതല്ല, ആ രീതിയിലുള്ള ഒരു വിമർശനം സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെയും എനിക്ക് തോന്നുന്നത് എൻ്റെ മെയിൻ കാരണം, അതിൻ്റെ ഒരു റീസൺ ആയിരുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ബോംബെയിലാണ് വളർന്നതും പഠിച്ചതും. അപ്പൊ എൻ്റെ അടുത്തുള്ള ആൾക്കാരുടെയും ഒരു പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ് ഒത്തിരി വലുതാണ്. അവരുടെ ഒരു നാരോ മൈൻഡഡ്നെസ് ഇല്ല. അപ്പോൾ എനിക്കെപ്പോഴും ഇൻഫാക്ട് ഞാൻ മിസ്സിൻ്റേക്ക് പോകണം എന്നത് ദൃഢമാക്കിയത് തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഫ്രണ്ട്സിൻ്റെ പ്രചോദനം കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ കോൺഫിഡൻസ് ആണ് എനിക്കൊരു ഒരു സ്ട്രോങ് ഇൻസ്പിറേഷനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്.
സാധാരണഗതിയിൽ മിസ് ഇന്ത്യ മിസ് വേൾഡ് കോമ്പറ്റീഷൻസിലൊക്കെ നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഒരു മൊണോപ്പൊളി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഐശ്വര്യ റോയിയും പ്രിയങ്ക ചോപ്രയും അവരൊക്കെ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഈ ഫീൽഡിൻ്റെ ടോപ്പിലേക്ക് വരികയുണ്ടായി. പ്രിയങ്ക ചോപ്ര തന്നെ ഈയിടെ പറഞ്ഞു, എൻ്റെ അമ്മമ്മ ഒരു മലയാളി ആയതുകൊണ്ടാണ് എൻ്റെ വ്യക്തിത്വം ഇത്രയധികം ബോൾഡായി മാറിയെന്ന്. പാർവതിയെ സംബന്ധിച്ചിടത്തോളം മലയാളി എന്ന ഐഡൻറ്റിറ്റി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ ഫീൽഡിൽ? ഞാൻ എന്നെ ഒരു മലയാളിയായിട്ട് മാത്രം അല്ലെങ്കിൽ മുംബൈക്കാരിയായിട്ട് അങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഒരു ഇന്ത്യനാണ്. അത് ആ റെപ്രസെൻറ്റേഷനിലാണ് ഞാൻ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പോയത്. ഞാൻ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ ഒബ്വിയസ്ലി ഞാൻ സൗത്തിൽ നിന്നാണ്, ഞാൻ മിസ് ഇന്ത്യ സൗത്താണ് ആദ്യം ജയിച്ചത്. അപ്പോൾ എൻ്റെ റെപ്രസെൻറ്റേഷൻ സൗത്ത് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഒരിക്കലും തോന്നിയിട്ടില്ല. പ്ലസ് നമ്മളൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ അവർ നമ്മളോട് നമ്മളുടെ എത്നിസിറ്റി, നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നതെന്ന് ഒരിക്കലും ചോദിക്കില്ല. ആ 41 days നമ്മളെ എല്ലാവരും മിസ് ഇന്ത്യ എന്നേ പറഞ്ഞ് നമ്മളെ നമ്മൾക്ക് ആ റെക്കഗ്നേഷനാണ്, നമ്മളുടെ കൺട്രിയുടെ റെക്കഗ്നേഷനാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഇൻഫാക്ട് എൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ആ പ്രചോദനം, അവരുടെ ആ ഇൻക്ലിങ് ടുവേർഡ്സ് ട്രഡിഷൻ, അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത് കാരണം എൻ്റെ ആ റൂട്ട് സ്ട്രോങ് ആണ്. എപ്പോഴും അത് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. സോ ഐ ഡോണ്ട് തിങ്ക് അത് ഒരിക്കലും എനിക്കൊരു ഒരു സ്റ്റോപ്പായിട്ട് വന്നിട്ടില്ല, ഹേർഡിലായിട്ട് വന്നിട്ടില്ല. എങ്കിലും ഇതിലേക്ക് മാനസികമായി ശാരീരികമായി ഒരു പരുവപ്പെടൽ ആവശ്യമാണല്ലോ, അത് ഏത് രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു? നമ്മൾ മിസ് ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനേഴ്സ് ഉണ്ട്. അത് ഫിറ്റ്നസ്സിനായാലും സ്കിന്നിനായാലും ഹെയറിനായാലും ഗ്രൂമിങ്ങിനായാലും, അപ്പോൾ അവരുടെ ആ ട്രെയിനിങ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾക്കൊരു നമ്മളുടെ ഒരു മനസ്സിൽ നമുക്ക് ഒരു ഗോൾ ഉണ്ടല്ലോ, അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവരുടെയും ആ സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ആ നമ്മൾ എന്താ അതിൽ നിന്നും പഠിക്കുന്നത്, അതാണ് ദാറ്റ് ഈസ് വാട്ട് വി ഷോ ഓൺ സ്റ്റേജ്. ബില്ല 2-ൽ അജിത്തിൻ്റെ നായികയായിട്ടാണ് വരുന്നത്. ഒരുപക്ഷേ ഈ ഫീൽഡിലേക്ക്, സിനിമാ ഫീൽഡിലേക്ക് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വളരെ ഡ്രീം റോളാണ്. അതിനെപ്പറ്റി എങ്ങനെ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അജിത് സാറിനോട് അഭിനയിക്കാൻ കിട്ടിയത്. ബിക്കോസ് അജിത് സാർ വളരെ 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 ഡൗൺ ടു എർത്തും ഹംബിളും ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. ഒബ്വിയസ്ലി ഞാൻ ഒത്തിരി നെർവസ് ആയിരുന്നു. എനിക്കൊരു 1 week എടുത്തു ആ നെർവസ്നെസ് ഒന്ന് മാറ്റി ക്യാമറ നോർമൽ ആകാനായിട്ട്. കാരണം അജിത് സാറിനോട് നമ്മൾ ഓഫ് ക്യാമറ സംസാരിക്കുമ്പോൾ നമ്മൾക്കൊരു കോൺവെർസേഷനായിട്ട് സംസാരിക്കാം, പക്ഷേ അജിത് സാറിൻ്റെ ഒരു ഓറ ഉണ്ട് ക്യാമറ ഓൺ ആയി കഴിയുമ്പോൾ. അത് എനിക്ക് തോന്നുന്ന ഒരു ഒരു നമ്മൾക്കൊരു ഡിസ്കംഫർട്ട് വരുത്തുന്നു. ഞാൻ ഒത്തിരി നെർവസ് ആയിരുന്നു ഇനിഷ്യലി. പക്ഷേ അജിത് സാർ തന്നെ പറഞ്ഞു ഇങ്ങനെ നെർവസ് ആവേണ്ട ആവശ്യമില്ല, നമ്മൾ ഓഫ് സ്ക്രീനിൽ എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അതുപോലെ തന്നെ ഓൺ സ്ക്രീനിൽ ഇനോ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി ഈസി. അപ്പോൾ ഒരു 1 week എനിക്ക് എടുത്തു ആ നെർവസ്നെസ് ഒന്ന് മാറ്റാനായിട്ട്. അതിനുശേഷം ഒരു നീണ്ട ഗ്യാപ്പ് പാർവതി ഉണ്ടായിരുന്നു, കൂടുതൽ റോളുകളൊന്നും സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ബോധപൂർവം അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തത്? ഞാൻ ആദ്യം മുതൽ തന്നെ ഒരു വരുന്ന എല്ലാ പ്രൊജക്ട്സും ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സൈൻ ചെയ്യുന്നില്ലായിരുന്നു. ബില്ല കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫാഷൻ പ്രൊജക്ട്സിൽ ബിസി ആയിരുന്നു. അപ്പം ഞാൻ രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടും സൈമൾട്ടേനിയസ്ലി ഞാൻ ക്യാരി ഓൺ ചെയ്യുന്നത് കാരണം എനിക്ക് ഏത് പ്രൊജക്റ്റാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫീൽഡിലേക്ക്, ഫിലിം ഫീൽഡിലേക്ക് പാർവതി തുടക്കക്കാരിയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ ഹീറോയാണ് പാർവതിയുടെ നായകനായിട്ട് വന്നത്. അജിത്തിൻ്റെ ഒരു പെർഫോമൻസിൽ പാർവതിയുടെ പെർഫോമൻസ് ഓവർ ഷാഡോ ചെയ്യപ്പെടും, അങ്ങനത്തെ സംശയങ്ങളുണ്ടായിരുന്നോ? അങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് ബില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രാൻഡാണ്. അതിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിമിൽ എനിക്ക് ഒരു ഡെബ്യൂ ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ എൻ്റെ റോൾ എത്രയാണ്, എനിക്ക് എൻ്റെ യുനോ സ്ക്രീൻ ടൈം എത്രയാണ് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ബിക്കോസ് ഐ വാസ് മോർ എക്സൈറ്റഡ് ദാറ്റ് എനിക്ക് അജിത് സാറിൻ്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടും. ആ ഒരു എക്സ്പീരിയൻസ് വേറെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നെങ്കിൽ എനിക്കത് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായിരുന്നു. ഈ ഫിലിമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു, കാരണം ഒരുപാട് മുൻധാരണകളുണ്ട് പാർവതിയെക്കുറിച്ച്. മിസ് ഇന്ത്യയാണ്, മിസ് വേൾഡ് റണ്ണറപ്പ് ആണ്. അങ്ങനെ വല്ലാത്തൊരു താരപരിവേഷത്തിൽ നിന്നും സിനിമയുടെ ലോകത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് നൽകാൻ കഴിയില്ലേ, കഴിയുമോ, ആ രീതിയിലുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു തുടക്കത്തിൽ?
ഞാൻ എന്നെ പറ്റി അങ്ങനെ ഒരു വലിയ ഞാനൊരു വലിയ സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും ആരോട് പറഞ്ഞിട്ടില്ല. പ്രേക്ഷകർ കരുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതിയിലോ എനിക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു മെസ്സേജ് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഡൗൺ ടു എർത്ത് ആണ്. ഞാൻ എനിക്ക് ഞാൻ പെരുമാറുന്ന ആൾക്കാരോട് ഞാൻ എത്ര നന്നായിട്ട് പെരുമാറാൻ കഴിയുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഓഡിയൻസിൻ്റെ ഒരു ഇഷ്ടം, അവരുടെ മനസ്സിൽ ആ ഇഷ്ടം വരുത്തുക, അത് എല്ലാ ആക്ടേഴ്സിൻ്റെ ഒരു അതാണ് അവരുടെ മെയിൻ ഗോൾ. അങ്ങനെയാണ് അങ്ങനെ ആകുമ്പോൾ മാത്രം അവർ ജനപ്രിയ നായകനും നായികയും ഒക്കെ ആകുന്നത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം.